വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ്. അതായത് ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും പാർട്ടി സിസ്റ്റം തന്നെയാണ്. അതായത് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ എന്താ, എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വം ആണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഭാരതീയ ജനസംഘ് ആണ്, അതായത് BJS ആണ്. ഭാരതീയ ജനസംഘ് വാസ് ഫോംഡ് ഇൻ October 1951. അതായത് ഈ പാർട്ടി ഫോം ചെയ്യുന്നു, അതായത് ഭാരതീയ ജനസംഘ്, അതായത് BJS വാസ് ഫോംഡ് ഇൻ October 1951. 1951 October 1951 ഏത് പാർട്ടി വരുന്നത്? ഭാരതീയ ജനസംഘ് ഫോം ചെയ്യുന്നു. ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ദ പാർട്ടി ആർ ശ്യാം പ്രസാദ് മുഖർജി ആൻഡ് ദീൻദയാൽ ഉപാധ്യായ. അതായത് ഈ പാർട്ടിയുടെ ഫൗണ്ടിംഗ് മെമ്പേഴ്സ്, അതായത് എൻ്റെ രൂപകർത്താക്കൾ ആരൊക്കെയെന്ന് വെച്ചാൽ ആരൊക്കെയാ, ഒന്ന് ശ്യാം പ്രസാദ് മുഖർജിയും മറ്റൊന്ന് ദീൻദയാൽ ഉപാധ്യായയും ആണ്. ഇനി എന്താണ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ്, ഈ പാർട്ടിയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ആരാണെന്ന് വെച്ചാൽ ആരാ, ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി ആണ്. മുഖർജിയാണ് എന്തായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്, പാർട്ടിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്ത്, അതായത് ഇലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ടി ഫോം ചെയ്തത് എന്നാൽ October 1951, 1951 ഒക്ടോബറിലാണ് പാർട്ടി എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. ഇനി പാർട്ടിയുടെ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, ശ്യാം പ്രസാദ് മുഖർജിയും ദീൻദയാൽ ഉപാധ്യായയുമാണ്. അതിൽ ഫസ്റ്റ് മെമ്പറായി ഞാൻ പറഞ്ഞത് ശ്യാം പ്രസാദ് മുഖർജിയാണ് പാർട്ടിയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത്. ജനസംഘ് വാസ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്കഷൻസ് മെയ്ഡ് ബൈ ശ്യാം പ്രസാദ് മുഖർജി വിത്ത് RSS മെമ്പർ ഗോൾക്കർ. അതായത് നമ്മുടെ ജനസംഘ്, അതായത് ഭാരതീയ ജനസംഘ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭാരതീയ ജനസംഘ് മെമ്പറായ ആര്, നമ്മുടെ മുഖർജി, അതായത് ശ്യാം പ്രസാദ് മുഖർജി RSS മെമ്പറായ ഗോൾക്കറുമായി നടത്തിയ ഡിസ്കഷൻസിൻ്റെ ബേസിലാണ്, അടിസ്ഥാനത്തിലാണ് പാർട്ടി ഫോം ചെയ്തത് എന്ന് പറയാം. അതായത് എന്താണ് ജനസംഘ്, അതായത് എന്താ ഭാരതീയ ജനസംഘാണ് ഫുൾ ടൈറ്റിൽ ഏതാണ്, ഭാരതീയ ജനസംഘ് വാസ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്കഷൻസ് മെയ്ഡ് ബൈ ആരൊക്കെ, ശ്യാം പ്രസാദ് മുഖർജി വിത്ത് RSS മെമ്പർ ഗോൾക്കർ. അതായത് എന്താണ് ജനസംഘ് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാ, ജനസംഘത്തിൻ്റെ മെമ്പറായ ആര്, ശ്യാം പ്രസാദ് മുഖർജി ആരുമായിട്ട് നടത്തിയ ഡിസ്കഷൻസിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ആരുമായിട്ട് നടത്തിയ ഡിസ്കഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, RSS മെമ്പറായ ഗോൾക്കറുമായി നടത്തിയ ഡിസ്കഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഫോം ചെയ്തത്, ഭാരതീയ ജനസംഘ് ഫോം ചെയ്യുന്നത്. ഇനി ഭാരതീയ ജനസംഘ് നമുക്കറിയാം, ഇൻ ദിസ് പാർട്ടി ആൾസോ റിഫ്ലക്ട് ഐഡിയോളജീസ് ഓഫ് ദി ഹിന്ദു മഹാസഭ. അതായത് ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന പാർട്ടി മെയിനായിട്ടും ഏതിൻ്റെ ഐഡിയോളജീസ് പാർട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതിഫലിക്കുന്നുണ്ട്, ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന മറ്റൊരു ഓർഗനൈസേഷൻ്റെ ഐഡിയോളജീസ്, ആശയങ്ങൾ ഏതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പാർട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ദ പാർട്ടി ആൾസോ റിഫ്ലക്ട് ഐഡിയോളജീസ് ഓഫ് ദി ഹിന്ദു മഹാസഭ, അല്ലേ, ഹിന്ദു മഹാസഭയുടെ ഐഡിയോളജീസ് ഏതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു, പാർട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. പാർട്ടി ഓർഗനൈസ് ചെയ്തത് തന്നെ ആരുടെ, ആരുമായിട്ട് നടത്തിയ ഡിസ്കഷൻസിൻ്റെ ബേസിലാണ്, RSS മെമ്പറായ ഗോൾക്കറുമായി നടത്തിയ ഡിസ്കഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് ഫോം ചെയ്തത്, ഭാരതീയ ജനസംഘ് ഫോം ചെയ്തത്. ഇനി ഭാരതീയ ജനസംഘത്തിൻ്റെ ഐഡിയോളജീസ് ഏത് ഓർഗനൈസേഷൻ്റെ ഐഡിയോളജീസ് അവിടെ പ്രതിഫലിക്കുന്നുണ്ട്, അതായത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന മറ്റൊരു ഓർഗനൈസേഷൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ, അതായത് ഐഡിയോളജീസ് ഏതിൽ പ്രതിഫലിക്കുന്നുണ്ട്, ഭാരതീയ ജനസംഘത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഭാരതീയ ജനസംഘ് ഫോളോവ്ഡ് റിലീജിയസ് ഐഡിയോളജി. അതായത് പാർട്ടി ഫോളോ ചെയ്യുന്നത് എന്ത് ഐഡിയോളജിയാണ്, റിലീജിയസ് ഐഡിയോളജിയാണ്. അതായത് സാമുദായികമായ ആശയങ്ങൾ പാർട്ടി ഊന്നൽ നൽകുന്നു എന്നർത്ഥം. റിലീജിയസ് ഐഡിയോളജീസ്, അതായത് സാമുദായികമായിട്ടുള്ള വർഗീയപരമായ ആശയങ്ങൾക്ക് പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നു എന്നർത്ഥം. ജനസംഘത്തിൻ്റെ, അതായത് ഭാരതീയ ജനസംഘത്തിൻ്റെ ഐഡിയോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഭാരതീയ ജനസംഘം എംഫസൈസ് ചെയ്യുന്ന, അതായത് BJS എംഫസൈസ് ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചറിനും ഇന്ത്യൻ നാഷണാലിസത്തിനുമാണ്. അതായത് ഇന്ത്യൻ ദേശീയതയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ സാംസ്കാരികതയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിനുമാണ് പാർട്ടി ഊന്നൽ നൽകുന്നത്.
ഇനി ദ പാർട്ടി വാണ്ടഡ് ടു റിജക്ട് വെസ്റ്റേൺ വാല്യൂസ് ആൻഡ് ടു അക്സെപ്റ്റ് ഇന്ത്യൻ വാല്യൂസ് പാർട്ടി എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്തിനെ റിജക്ട് ചെയ്യും അതായത് പാർട്ടി ആഗ്രഹിക്കുന്നത് ഇങ്ങനെ എന്തിനെ ടു റിജക്ട് വെസ്റ്റേൺ വാല്യൂസ് പാശ്ചാത്യ മൂല്യങ്ങളെ പാർട്ടി എന്ത് ചെയ്യുന്നു ഒപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു എന്നിട്ട് എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ടു അക്സെപ്റ്റ് ഇന്ത്യൻ വാല്യൂസ് ഇന്ത്യൻ മൂല്യങ്ങളെ എന്ത് ചെയ്യുന്നു പാർട്ടി അംഗീകരിക്കുന്നു അതായത് ജനസംഘ് എന്താ ചെയ്യുന്നത് ജനസംഘ് വാണ്ടഡ് ടു റിജക്ട് വെസ്റ്റേൺ വാല്യൂസ് ആൻഡ് ടു അക്സെപ്റ്റ് ഇന്ത്യൻ വാല്യൂസ് എന്തിനാണ് പാർട്ടി എന്തിനെ റിജക്റ്റ് ചെയ്യുന്നു പാശ്ചാത്യ മൂല്യങ്ങളെ നിഷേധിക്കുകയും അതേപടി തന്നെ എന്താണ് ഇന്ത്യൻ മൂല്യങ്ങളെ പാർട്ടി എന്ത് ചെയ്യുകയും ചെയ്യുന്നു അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ പാർട്ടിയുടെ പാർട്ടി ഊന്നൽ നൽകുന്നത് അതായത് ജനസംഘം ബി ജെ എസ് ഊന്നൽ നൽകുന്നത് എന്തിനാണ് ഇന്ത്യൻ കൾച്ചറിനും ഇന്ത്യൻ നാഷണാലിസത്തിനുമാണ് ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ ദേശീയതയ്ക്കും പാർട്ടി ഊന്നൽ നൽകുന്നുമുണ്ട് ഇനി പാർട്ടി ആഗ്രഹിക്കുന്നത് എന്തിനെ നിഷേധിക്കുവാനും എന്തിനെ അംഗീകരിക്കുവാനുമാണ് അല്ലെങ്കിൽ എന്തിനെ സ്വീകരിക്കുവാനുമാണ് പാശ്ചാത്യ മൂല്യങ്ങളെ പാർട്ടി നിഷേധിക്കുകയും അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ മൂല്യങ്ങളെ പാർട്ടി എന്ത് ചെയ്യുന്നു അംഗീകരിക്കുകയും ചെയ്യുന്നു ഭാരതീയ ജനസംഘ് അതായത് ബി ജെ എസിൻ്റെ അടുത്ത നടപടി അല്ലെങ്കിൽ അവർ അടുത്ത ഐഡിയോളജി എങ്ങനെയാണ് ദ പാർട്ടി സ്റ്റുഡ് എഗൻസ്റ്റ് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ പാർട്ടി എന്ത് ചെയ്യുന്നു എതിർക്കുന്നു അതായത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാംസ്കാരികമായ ഒരു വൈവിധ്യത വൈവിധ്യത എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രമാണ് ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞു അതായത് നമ്മൾ കേരളീയർ നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചറൽ സിസ്റ്റം അല്ല തമിഴ്നാടിൻ്റേതെന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റേതല്ല കർണാടകയുടേത് അതായത് കൾച്ചറൽ സിസ്റ്റം ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോ ഏരിയാസിനും എന്താണ് ഡിഫറൻസ് അല്ലേ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന നാഷനാണേത് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നു അല്ലേ അത്തരത്തിലുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ പാർട്ടി എന്ത് ചെയ്യുന്നു എതിർക്കുന്നു ഇറ്റ് അപ്ഹെൽഡ് ദി കൺസെപ്റ്റ് ഓഫ് വൺ കൺട്രി വൺ കൾച്ചർ ആൻഡ് വൺ നാഷൻ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു അപ്തവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതാ വൺ കൺട്രി വൺ കൾച്ചർ ആൻഡ് വൺ നാഷൻ എന്നുള്ള കൺസെപ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു അതായത് ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ദേശം എന്ന് പറയുന്ന എന്താണ് ആശയത്തെയാണ് എന്ത് ചെയ്യുന്നത് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് പാർട്ടിയുടേതായ എന്താണ് ഐഡിയോളജിയാണ് നമ്മൾ പറയും ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഐഡിയോളജീസ് ആയിട്ട് നമ്മൾ പറയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത് പോലെ ബി ജെ എസിൻ്റേതായ ഒരു കൺസെപ്റ്റ് എന്താണ് വൺ കൺട്രി വൺ കൾച്ചർ ആൻഡ് വൺ നാഷൻ എന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ പാർട്ടി എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ത്യ ഫോളോ ചെയ്യുന്ന കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന എന്താണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി സാംസ്കാരിക വൈവിധ്യത്തെ പാർട്ടി എന്ത് ചെയ്യുന്നു ഒപ്പോസ് ചെയ്യുന്നു പകരം പാർട്ടി ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി എന്താ അവരുടെ കൺസെപ്റ്റ് എന്താ വൺ കൺട്രി വൺ കൾച്ചർ ആൻഡ് വൺ നാഷൻ എന്ന കൺസെപ്റ്റാണ് എന്ത് ചെയ്യുന്നത് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് പാർട്ടിയുടെ വാദഗതി ഇങ്ങനെയാണ് എന്താണ് പാർട്ടി സ്ട്രോങ്ലി ബിലീവ്ഡ് ദറ്റ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ അതായത് നമ്മുടെ പാർട്ടി അതായത് ബി ജെ എസ് എന്തിൽ ശക്തമായി വിശ്വസിക്കുന്നു ഇന്ത്യൻ കൾച്ചറിലും ഇന്ത്യൻ ട്രഡീഷൻസിലും വിശ്വസിക്കുന്നു അതായത് എന്താണ് ഇന്ത്യൻ സംസ്കാരത്തിലും ഇന്ത്യൻ പാരമ്പര്യത്തിലും വളരെയധികം വിശ്വാസം ആർക്കുണ്ട് പാർട്ടിക്ക് ഉണ്ട് അതായത് പാർട്ടി സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിലും അതുപോലെ തന്നെ പാരമ്പര്യത്തിലും പാർട്ടി വിശ്വസിക്കുന്നു ഇനി പാർട്ടി ഒരു ആർഗ്യുമെൻറ്റ്സ് തരുന്നുണ്ട് എന്തെന്നാ പാർട്ടി ആർഗ്യൂഡ് ദാറ്റ് എന്താണ് കൺട്രി കുഡ് ബിക്കം മോഡേൺ പ്രോഗ്രസീവ് ആൻഡ് സ്ട്രോങ് ഒൺലി ഓൺ ദ ബേസിസ് ഓഫ് ദി ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ അതായത് പാർട്ടി പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് അതായത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ അതായത് ഇന്ത്യൻ സംസ്കാരത്തിലൂടെയും അതുപോലെ ഇന്ത്യൻ പാരമ്പര്യത്തിലൂടെയും മാത്രമേ രാഷ്ട്രം എന്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റൂ രാഷ്ട്രം സ്ട്രോങ് ശക്തമാകാനും അതുപോലെ പ്രോഗ്രസീവ് അതായത് പുരോഗതിയിലേക്ക് പോകുവാനും ആൻഡ് മോഡേൺ ആധുനികവൽക്കരിക്കാനും അതായത് രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു മോഡേൺ കൺട്രി ആകണമെങ്കിലും ഒരു പ്രോഗ്രസീവ് കൺട്രി ആകണമെങ്കിലും ഒരു സ്ട്രോങ് ശക്തമായ രാഷ്ട്രമാകണമെങ്കിലും രാഷ്ട്രം എന്ത് ഫോളോ ചെയ്യണം എന്താണ് ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ട്രഡീഷൻസും അതായത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം ഏതിലേക്ക് മൂവ് ചെയ്യൂ സ്ട്രോങ്
ശക്തമാവുകയും അതുപോലെ ആധുനികവൽക്കരിക്കുകയും അതുപോലെ തന്നെ പുരോഗതിയിലേക്ക് പോകുവാനും സാധിക്കൂ എന്നാണ് പാർട്ടി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ ട്രഡീഷനും ഇന്ത്യൻ കൾച്ചറും ഫോളോ ചെയ്യണമെന്നാണ്. ഇന്ത്യൻ കൾച്ചറും അതുപോലെ ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ പാരമ്പര്യവും അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ സംസ്കാരവും എന്താണ് ഫോളോ ചെയ്യണമെന്നാണ് ആര് വാദിക്കുന്നത്, പാർട്ടി പറയുന്നൊരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ പാർട്ടി എന്തിൽ വിശ്വസിക്കുന്നുണ്ട്, ശക്തമായി എന്തിൽ വിശ്വസിക്കുന്നു, പാർട്ടി സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ അല്ലേ. പാർട്ടി ശക്തമായി അല്ലേ ഉറച്ച് വിശ്വസിക്കുന്നത് എന്തിലാണ്, ഇന്ത്യൻ സംസ്കാരത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിലുമാണ് അല്ലേ. അപ്പോൾ സാംസ്കാരികതയിലും പാരമ്പര്യത്തിലും പാർട്ടി ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് പാർട്ടി ഇത്തരമൊരു ആർഗ്യുമെൻ്റ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഇത്തരമൊരു ആർഗ്യുമെൻ്റ് പറഞ്ഞിരിക്കുന്നത് കൺട്രി കുഡ് ബിക്കം ഓൺലി മോഡേൺ പ്രോഗ്രസീവ് ആൻഡ് സ്ട്രോങ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ അല്ലേ. എന്താണ് ഇന്ത്യൻ സംസ്കാരത്തിലൂടെയും അതുപോലെ തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ രാഷ്ട്രം എന്തൊക്കെയാകൂ, ഇന്ത്യൻ ശക്തവും അതുപോലെ തന്നെ ഇന്ത്യ പുരോഗതിയിലേക്കും അതുപോലെ ഇന്ത്യ ആധുനികവൽക്കരണത്തിലേക്കും മൂവ് ചെയ്യൂ എന്നാണ് പാർട്ടിയുടെ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. രാഷ്ട്രത്തിന് ഇത്തരം മൂന്ന് പ്രതിഭാസങ്ങളിലൂടെ രാഷ്ട്രം കടന്നു പോകണമെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം, കൾച്ചറും ട്രഡീഷനും ഫോളോ ചെയ്യണം. എത്തരം മൂന്ന് മേഖലകളിലൂടെ മൂന്ന് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം രാഷ്ട്രം ടു ബിക്കം മോഡേൺ അതുപോലെ തന്നെ പ്രോഗ്രസീവ് അതുപോലെ തന്നെ സ്ട്രോങ് അല്ലേ. രാജ്യം എങ്ങനെ പോകണം, നാഷണൽ ഏതിലേക്ക് പോകണം, മോഡേൺ ആകണം, പ്രോഗ്രസീവ് ആകണം, അതുപോലെ തന്നെ എന്താണ് സ്ട്രോങ് ആകണം. എങ്കിൽ രാഷ്ട്രം എന്ത് ഫോളോ ചെയ്യണം, ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ട്രഡീഷൻസും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണമെന്ന് പാർട്ടി അഭിപ്രായപ്പെടുന്നു. BJS put forward the concept of അഖണ്ഡ് ഭാരത്, അതായത് ഭാരതീയ ജനസംഘം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് ആശയം ഏതാണ്, അഖണ്ഡ് ഭാരത, ഖണ്ഡിക്കപ്പെടാത്ത ഭാരതം എന്നാണ് അല്ലേ എന്നൊരു ആശയത്തെ പാർട്ടി എന്ത് ചെയ്യുന്നു, മുന്നോട്ട് വയ്ക്കുന്നു. ഖണ്ഡിക്കപ്പെടാത്ത ഭാരതം കൊണ്ട് അവിടെ അവർ അർത്ഥമാക്കുന്നത് എന്താണ്, റീയൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാക്. അതായത് നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടൻ നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ എന്താണ് ഇന്ത്യ രണ്ടാകുന്നു, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായിട്ട് മാറും, കമ്മ്യൂണൽ ബേസിൽ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകുന്നത്. അങ്ങനെ ടു നാഷൻ തിയറി ബേസിലാണ് അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്ത ബേസിലെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ഇന്ത്യ രണ്ടാകുന്നത് അല്ലേ. ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലേ, ടു നാഷൻ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് ഇന്ത്യ എന്തായത്, രണ്ട് പോർഷനായിട്ട് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഇൻഡിപെൻഡൻസ് ആയത്. നമുക്കറിയാം അത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇന്ത്യ എന്നും പാകിസ്ഥാൻ, അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാർട്ടീഷനായ ഈ ഏരിയാസിന് എന്ത് ചെയ്യണം, റീയൂണിയൻ അല്ലേ, പുനഃക്രമീകരിക്കണം എന്നതാണ് ആരുടെയും ആരുടെ ലക്ഷ്യം, ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു അല്ലേ. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനെയും ഒന്നിപ്പിച്ചുകൊണ്ട് റീയൂണിയൻ ചെയ്തുകൊണ്ട് ഒരു അഖണ്ഡ ഭാരതം എന്ന കൺസെപ്റ്റാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഖണ്ഡിക്കപ്പെടാത്ത ഭാരതം, ആരാലും എന്താണ് ആ വിഭജിക്കപ്പെടാത്ത ഭാരതം എന്ന കൺസെപ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. ഇനി പാർട്ടി എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനെ പാർട്ടി എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ബ്രിട്ടീഷുകാരിരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടേ ആരുള്ളൂ, സെക്കൻഡ് ഗ്രേഡ് ആയിട്ടേ ആരുള്ളൂ, ഹിന്ദി ഉള്ളൂ അല്ലേ. ഫസ്റ്റ് ഗ്രേഡിൽ നമ്മൾ ആരെ ഇരുത്തിയിരിക്കുന്നത്, ഇംഗ്ലീഷാണ്. അപ്പോൾ ഹിന്ദിയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനെ പാർട്ടി അംഗീകരിക്കുന്നു. അതായത് ഇംഗ്ലീഷ് അല്ല, പകരം നമ്മുടെ രാഷ്ട്രഭാഷ, നമ്മുടെ ദേശത്തിലെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഷയായിട്ടുണ്ട്, വെസ്റ്റേൺ ലാംഗ്വേജ് അല്ല വേണ്ടത്, പകരം എന്താണ് ഇന്ത്യയ്ക്ക് തന്നെ നേറ്റീവ് ലാംഗ്വേജ് തന്നെ ഉണ്ട് അല്ലേ. നമ്മൾക്കൊരു നമ്മുടേതായ നമ്മുടെ ദേശത്തിന് തന്നെ ഒരു ഭാഷ ഉണ്ട്, വിശാലമായൊരു ലാംഗ്വേജ് ഉണ്ട് അല്ലേ, അതേതാണ്, ഹിന്ദി ആണ്. അപ്പോൾ ഹിന്ദിയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താണ്, പ്രിവെൻഷൻ ഓഫ് കൗസ് ലാക്ട്, അതായത് എന്താണ് ഗോവധ നിരോധനത്തെ പാർട്ടി എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കും. അതായത് ഗോവധ നിരോധനം വേണം, എന്താണ് ഗോവധ നിരോധനത്തെ പാർട്ടി എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ എന്തിനെയൊക്കെ പാർട്ടി ഉയർത്തുന്നുണ്ട്, ഒന്ന് ഹിന്ദിയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനെയും പിന്നെ പ്രിവെൻഷൻ ഓഫ് എന്താണ് കൗസ് ലാക്ട് അല്ലേ ഗോവധ നിരോധനത്തെ എന്ത് ചെയ്യുന്നു, ആ പാർട്ടി അംഗീകരിക്കുന്നു എന്ന് പറയാം. ഫോറിൻ പോളിസിയിൽ നമ്മുടെ BJS കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് BJS ആശയങ്ങളും എന്ത് തന്നെയാണ്, നാം തന്നെ, അതായത് നോൺ അലൈൻമെൻറ്റ് പോളിസി, ചേരി ചേരാ നയത്തെ എന്ത് ചെയ്യുന്നു BJS അക്സെപ്റ്റ്
ചെയ്യുന്നുണ്ട്. ഭാരതീയ ജനസംഘം എന്താണ് ആ ചേരിചേര പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫോറിൻ പോളിസിയാണ് ഏതെന്ന് പറഞ്ഞാൽ ചേരിചേര പ്രസ്ഥാനം. അതായത് സമയത്താണ് കോൾഡ് വാർ പീരീഡ് കഴിയുമ്പോൾ എന്താണ് നമ്മൾ എന്താണ് കോൾഡ് വാർ പീരീഡിൽ എന്താണ് നമ്മൾ യു എസിൻ്റെയോ അല്ലെങ്കിൽ യു എസ് എസ് ആറിൻ്റെയോ സപ്പോർട്ട് ചെയ്യാതെ എന്താണ് ഒരു 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 ഐസൊലേഷൻ ആയിട്ട് നിൽക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് ഏത് നാമെന്ന് പറയുന്നത്. ഈ നാമെന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഫ്രീലി ഇൻഡിപെൻഡൻസ് ആവുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് സപ്പോർട്ട് ചെയ്തത്, അതിൽ ഇന്ത്യയും ഉണ്ട്. അപ്പോൾ ആ നാം എന്ന് പറയുന്ന ഐഡിയാസ്, അതായത് നോൺ അലൈൻമെൻറ്റ് പോളിസി, അല്ലാതെ ചേരിചേരാ പ്രസ്ഥാനം അല്ലെ ചേരിചേരാ നയം, നോൺ അലൈൻമെൻറ്റ് പോളിസി ചേരിചേരാ നയത്തെ ആര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബി ജെ എസ് പാർട്ടിയും അക്സെപ്റ്റ് ചെയ്യും. അതായത് ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഫോറിൻ പോളിസി ആയി അതിനെ ബി ജെ എസിനെ പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പാർട്ടി ഐഡിയോളജീസ് നമ്മൾ കഴിഞ്ഞു. അതായത് പാർട്ടിയുടെ ഐഡിയോളജീസ് പൂർണ്ണമായിട്ടും എന്താണ് ഇൻറ്റേണൽ ട്രഡീഷൻസിന്, അതായത് വൈദേശികമായിട്ടുള്ള ഐഡിയോളജീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആഭ്യന്തരമായിട്ടുള്ള ഇൻറ്റേണലായിട്ടുള്ള എന്താണ് പാരമ്പര്യങ്ങളെ എന്താണ് എംഫസൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്ത് പാർട്ടി മുന്നോട്ട് വന്നത്. അതായത് വെസ്റ്റേൺ ഐഡിയോളജീസ് അല്ലെങ്കിൽ പോസ്റ്റ് എന്താണ് ഫോറിൻ ഐഡിയോളജീസിനെ പാർട്ടി ഉൾക്കൊള്ളുന്നില്ല, പകരം എന്താണ് ആ ഇൻറ്റേണൽ ഐഡിയോളജീസ് അതായത് എന്താണ് ആഭ്യന്തരമായിട്ടുള്ള ആശയങ്ങളെയാണ് പാർട്ടി എന്ത് ചെയ്ത് ഉൾക്കൊണ്ടത് അല്ലേ. വൈദേശികമായ ആശയങ്ങളെ പാർട്ടി എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. പാർട്ടി നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്ന രാജ്യത്തിനകത്തുള്ള കൾച്ചറിനെയും ട്രഡീഷൻസിനെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആശയം, ഒരു പ്രത്യയ ശാസ്ത്രമാണ് ആര് രൂപപ്പെടുത്തിയത്, ഭാരതീയ ജനസംഘ് രൂപപ്പെടുത്തിയതെന്ന് പറയാം അല്ലേ. അതായത് എന്താണ് വിദേശ ആശയങ്ങളെ പാർട്ടി എന്ത് ചെയ്തില്ല, ഉൾക്കൊണ്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇത്തരം ഒരു പ്രത്യയ ശാസ്ത്രം ഫോളോ ചെയ്യുന്ന ഈ പാർട്ടി ഇലക്ഷനുകളിൽ എങ്ങനെയായിരുന്നു, അതായത് 1952 നടന്ന ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ 3 സീറ്റ്സും അതുപോലെ തന്നെ 1957 നടന്ന സെക്കൻഡ് ജനറൽ ഇലക്ഷനിൽ 4 സീറ്റ്സുമാണ് കിട്ടിയത്. അതായത് ഇലക്ഷനിൽ എന്താണ് പാർട്ടിയുടെ പെർഫോമൻസ് വളരെ ശോചനീയമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇനി ഭാരതീയ ജനസംഘം മെയിനായിട്ടും ഫോക്കസ് ചെയ്ത ഏരിയാസ് ഹിന്ദി സ്പീക്കിംഗ് ഏരിയാസിലാണ്, അതായത് ഹിന്ദി ഉള്ള ഹിന്ദി ദേശങ്ങൾ, അതായത് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുള്ള ദേശങ്ങളിലാണ് ഇത് പാർട്ടി മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് ഒന്ന് രാജസ്ഥാനിൽ പാർട്ടി ഉണ്ട്, അതുപോലെ മധ്യപ്രദേശ് MP ഉണ്ട്, ഡൽഹിയിലുണ്ട്, അതുപോലെ UP അതായത് ഉത്തർപ്രദേശുണ്ട്. ഈ പറയുന്ന 4 സ്റ്റേറ്റുകളിലാണ് പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഒന്ന് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഡൽഹി, അതുപോലെ UP സ്റ്റേറ്റുകളിലാണ് പാർട്ടി നിന്നതെന്ന് പറയാം. ഭാരതീയ ജനസംഘത്തിൻ്റെ മെയിൻ ലീഡേഴ്സ്, പ്രൊമിനൻ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞ, അതായത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് പറഞ്ഞായിരുന്നു, അതാരൊക്കെയായിരുന്നു? ശ്യാമപ്രസാദ് മുഖർജി ഉണ്ട്, ദീൻദയാൽ ഉപാധ്യായ ഉണ്ട്. കൂടാതെ ഈ പാർട്ടിയിലേക്ക് എത്തുന്ന മെയിൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൽരാജ് മധോക്ക്, മറ്റൊന്ന് ദേവപ്രസാദ് ഘോഷ് എന്നിവരാണ് മെയിൻ മെമ്പേഴ്സ്. അപ്പോൾ 4 പേരെ ഉള്ളൂ. അതായത് അതിൻ്റെ പ്രൊമിനൻ്റ് ലീഡേഴ്സായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒന്ന് ശ്യാമപ്രസാദ് മുഖർജി, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്നാണ് ഫുൾ നെയിം. മറ്റൊന്ന് ഏത്, ദീൻദയാൽ ഉപാധ്യായ. മറ്റൊന്ന് ബൽരാജ് മധോക്ക്, ദേവപ്രസാദ് ഘോഷ്. ഇനി പാർട്ടിയെക്കുറിച്ച്, 1977 അതായത് 1977 നമ്മുടെ BJS ഭാരതീയ ജനസംഘ് ഏതിലേക്കും JP അതായത് ജയപ്രകാശ് നാരായണൻ എന്നല്ല എന്താണ് ജനതാ പാർട്ടിയിൽ ലയിക്കും. അതായത് BJS ഏതിൽ ലയിക്കുന്നു, ജനതാ പാർട്ടിയിൽ ലയിച്ചു. ഏത് വർഷം? 1977 1977 അപ്പോൾ എന്താ പറഞ്ഞത്, 1977 BJS ഏതിൽ മെർജ് ചെയ്യുന്നു, നമ്മുടെ JP അതായത് ജനതാ പാർട്ടിയിൽ മെർജ് ചെയ്തു. ഇനി 1980 എന്ത് ചെയ്യുന്നു, ഫോർമർ ലീഡേഴ്സ് ഓഫ് BJS അതായത് BJSലെ പഴയ അംഗങ്ങൾ അല്ലെങ്കിൽ സീനിയർ മെമ്പേഴ്സ് ഈ പറയുന്ന ജനതാ പാർട്ടി വിടുകയും ആ ജനതാ അവർ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു, അതാണ് ഭാരതീയ ജനതാ പാർട്ടി. അതായത് ഞാൻ ആദ്യം പറഞ്ഞു 1977 BJS ഭാരതീയ എന്താണ് അതാ ഭാരതീയ ജനസംഘം എന്നാണ് അല്ലേ. ഭാരതീയ ജനസംഘത്തിലെ അംഗങ്ങൾ ഏതിൽ പോയി, നമ്മുടെ ജനതാ പാർട്ടിയിൽ ലയിച്ചു. ഇനി 1980 എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഭാരതീയ ജനസംഘത്തിലെ പഴയ അംഗങ്ങൾ ഈ ലയിച്ച ഏതിൽ, ജനതാ പാർട്ടിയിൽ നിന്ന് വിട്ട് അവരൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു, അതായത് ഭാരതീയ ജനതാ പാർട്ടി ആയി മാറി, BJP ആയി മാറുന്നു. അതെന്ന് 19
ഭാരതീയ ജനസംഘ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാരതീയ ജനസംഘാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാർട്ടി സിസ്റ്റവും കൂടെ ഉള്ളൂ, അതായത് സ്വതന്ത്ര പാർട്ടി മാത്രമേ ഉള്ളൂ. അതൊരു സ്വതന്ത്രം രൂപീകരിക്കുന്ന പാർട്ടിയല്ല, ഒഫീഷ്യലായ ഒരു പാർട്ടി തന്നെയാണ്. അപ്പോൾ പാർട്ടി സിസ്റ്റം ഒന്നും കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്റർ ക്ലിയർ ആകും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യുക.